ജനങ്ങൾക്ക് ഗവൺമെന്റിനോടും ഗവൺമെന്റിന് ജനങ്ങളോടും നേരിട്ട് സംവദിക്കാൻ കഴിയുന്ന വിശാലമായ ജനാധിപത്യ മാതൃകയാവും നവകേരള സദസ്സെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. മുഖത്ത് തിരുവമ്പാടി മണ്ഡലത്തിലെ നവകേരള സദസ്സിന്റെ മുന്നൊരുക്കങ്ങൾ അവലോകനം ചെയ്ത ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഒരു മന്ത്രിസഭ തന്നെ ജനങ്ങളിലേക്ക് ഇറങ്ങി വന്ന് അവരുമായി നേരിട്ട് സംവദിക്കുന്ന ലോകത്തെ ആദ്യ സംഭവമായിരിക്കും നവകേരള സദസ്സെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. ജനങ്ങൾക്ക് ഗവൺമെന്റിനോട് പറയാനുള്ളതും ഗവൺമെന്റിന് ജനങ്ങളോട് പറയാനുള്ളതുമായ കാര്യങ്ങൾ പങ്കുവയ്ക്കുന്ന വിശാലമായ ജനാധിപത്യ സംവിധാനമായി നവകേരള സദസ്സ് മാറുമെന്നും മന്ത്രി പറഞ്ഞു. മുഖത്ത് തിരുവമ്പാടി മണ്ഡലം നവകേരള സദസ്സിന്റെ സംഘാടക സമിതി അവലോകന യോഗത്തിൽ പങ്കെടുത്ത ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ നവകേരള സദസ്സിന്റെ പ്രത്യേകത കേരളത്തിലെന്നല്ല ഇന്ത്യയിലെന്നല്ല ലോകത്താദ്യമായിട്ടാണ് ഒരു മന്ത്രിസഭ ജനങ്ങളിലേക്ക് വരുന്നത്. 140 മണ്ഡലങ്ങളിലേക്കും മന്ത്രിസഭ പോവുകയാണ്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഈ പരിപാടിയിലേക്ക് വരുന്ന ഒരു സ്ഥിതിയാണിത്. അപ്പോൾ വരുന്നവരെ മുഴുവൻ സ്വീകരിക്കാനും ജനങ്ങൾക്ക് ഗവൺമെൻറ്റിനോട് പറയാനും ജനങ്ങളോട് ഗവൺമെൻറ്റിന് പറയാനുമുള്ള ഒരു വിശാലമായ ജനാധിപത്യ മാതൃകാ സംവിധാനമാണ് നവകേരള സദസ്സ്. തിരുവമ്പാടി മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വലിയ വികസന പദ്ധതികളുടെ പശ്ചാത്തലത്തിൽ നവകേരള സദസ്സിന്റെ മുന്നൊരുക്കങ്ങൾ നല്ല രീതിയിൽ നടക്കുന്നതിൽ മന്ത്രി സംതൃപ്തി പ്രകടിപ്പിച്ചു. തിരുവമ്പാടി നിയോജക മണ്ഡലത്തിലാണെങ്കിൽ ഒട്ടേറെ വികസന പ്രവർത്തനമാണ് ഈ 2.5 വർഷക്കാലം നടന്നിട്ടുള്ളത്. ആ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ എത്തിക്കാനും ആ വികസന പ്രവർത്തനങ്ങൾ കൂടുതൽ എങ്ങനെയൊക്കെ വേണം, ഏതൊക്കെ ദിശയിൽ വേണം, എങ്ങനെ വേണം എന്നുള്ളത് ആലോചിക്കാനും ഒക്കെ ഈ നവകേരള സദസ്സ് സഹായകരമാകും. ജനങ്ങളുടെ സ്വപ്ന പദ്ധതിയായ തുരങ്കപാത മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യങ്ങൾ നമ്മളിപ്പോൾ തന്നെ ഗതാഗതക്കുരുക്കും മറ്റു പ്രശ്നങ്ങളൊക്കെ കാണുന്നുണ്ട്. അതിന് ശാശ്വത പരിഹാരമാണ്. മറ്റെല്ലാ മേഖലകളിലെ പ്രശ്നങ്ങൾ ഇതൊക്കെ എങ്ങനെ നമുക്ക് ഭാവിയിൽ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകാമെന്നുള്ളതും നവകേരള സദസ്സ് പൊതുവെ പരിശോധിക്കും. അങ്ങനെ ഒരു ജനകീയ ഉത്സവമായി ഇതിനകം തന്നെ നവകേരള സദസ്സ് മാറിക്കഴിഞ്ഞു. പരിപാടി നടക്കുന്ന മുക്കം ഓർഫനേജിന്റെ പുതിയ ഓഡിറ്റോറിയവും പരിസരവും മന്ത്രിയും സംഘവും കണ്ട് വിലയിരുത്തി. തുടർന്ന് നടന്ന അവലോകന യോഗത്തിൽ വിവിധ സബ് കമ്മിറ്റി ഭാരവാഹികളുമായും ചുമതലയുള്ള ഉദ്യോഗസ്ഥരുമായും മന്ത്രി ചർച്ച നടത്തി. ലിൻഡോ ജോസഫ് MLA, കൺവീനർ നോഡൽ ഓഫീസർ വിനയരാജ്, കാർഷിക വികസന ബാങ്ക് ചെയർമാൻ ടി വിശ്വനാഥൻ, വിവിധ കമ്മിറ്റി ഭാരവാഹികൾ എന്നിവരും സംസാരിച്ചു. CTV പ്രാദേശിക വാർത്ത, മുക്കം.